ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകൾ, ചുളിവുകൾ, മുഖക്കുരു എന്നിവ മാറി മുഖം നല്ല യൂത്തായി നിലനിർത്താനും സ്കിൻ നല്ല സോഫ്റ്റ് ആവാനും വേണ്ടി വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഐസ് ക്യൂബ് മസാജിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഈ ഐസ് ക്യൂബ് മസാജിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റൈസ് വാട്ടർ ആണ്. ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് പറയുന്നതിന് മുൻപായിട്ട് റൈസ് നമ്മുടെ സ്കിന്നിന് എന്തൊക്കെ ഗുണങ്ങളാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. റൈസില് ധാരാളം വൈറ്റമിൻസ്, മിനറൽസ്, ന്യൂട്രിയൻസ്, അമിനോ ആസിഡ്സ് എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. നൂറുകണക്കിന് വർഷങ്ങളായിട്ട് ജപ്പാനിലെയും കൊറിയയിലെയും ഒക്കെ ആൾക്കാര് നാച്ചുറൽ ബ്യൂട്ടി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് റൈസ് ആണ്. റൈസില് വളരെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിലെ കൊളാജൻ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ചുളിവുകളും പാടുകളും ഒക്കെ മാറാൻ വളരെയധികം സഹായിക്കുന്നു. ഇത് മാത്രമല്ല, നമ്മുടെ ഏജിംഗ് പ്രോസസ്സിനെ സ്ലോ ചെയ്യിക്കുന്നതിനും ബ്ലഡ് ഫ്ലോ കൂട്ടാനും ഏറെ സഹായിക്കുന്ന ഒന്നാണ് റൈസ്. നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ തന്നെ പലതരത്തിലുള്ള സ്കിൻ ഡിസീസസ് ഒക്കെ മാറ്റാനും റൈസ് സഹായിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇത്രയും ഗുണങ്ങളുള്ള ഈ റൈസ് ഐസ് ക്യൂബ് എങ്ങനെ ഉണ്ടാക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 1 teaspoon അരിപ്പൊടി, അതായത് റൈസ് ഫ്ലോർ ആണ് 1 teaspoon. ഇത് 1 glass വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഐസ് ട്രേയിൽ ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് ഐസ് ക്യൂബ്സ് ആക്കി എടുക്കുക. ഇങ്ങനെ ഐസ് ക്യൂബ്സ് ആക്കി എടുത്തതിന് ശേഷം ഒരു ഐസ് ക്യൂബ് എടുത്ത്, ഇതിൽ നിന്ന് ഒരു ഐസ് ക്യൂബ് എടുത്ത് നമ്മുടെ സ്കിന്നില് മുഖത്തും കഴുത്തിലും യൂസ് ചെയ്യാം. സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഈ റൈസ് ഐസ് ക്യൂബ് എന്ന് പറയുന്നത് നല്ലൊരു സ്ക്രബ്ബറാണ്. ഇത് നമ്മുടെ മുഖത്ത് ഉണ്ടാവുന്ന ഓപ്പൺ പോഴ്സിനെ ഒക്കെ മാറ്റുന്നതിനും സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ ഡെഡ് സ്കിന്നൊക്കെ മാറുന്നതിനും സഹായിക്കും. മാത്രമല്ല ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും നാച്ചുറൽ ആയിട്ട് തന്നെ നല്ലൊരു ഗ്ലോ കിട്ടാനും ഇത് സഹായിക്കും. 5 minutes ഇങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം ഒരു 20 minutes ഇത് മുഖത്ത് തന്നെ വെക്കുക. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. ഇങ്ങനെ മുഖം കഴുകിയതിന് ശേഷം മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ അലോവേര ജെല്ലോ മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇത് ആഴ്ചയിൽ 2 times, അതായത് വീക്കിലി 2 times എന്ന രീതിയിൽ ഉപയോഗിക്കാം. ഏത് ചർമ്മക്കാർക്കും സ്യൂട്ടാവുന്ന, യോജിക്കുന്ന ഒരു ഐസ് ക്യൂബാണിത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്.